നമസ്കാരം. ആഹാരത്തിന്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്രാവശ്യം വയനാടാ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാ അറിയും, നമ്മൾ ലൊക്കേഷൻ കണ്ടോ, കംപ്ലീറ്റ് കാടാണ്. കേരളത്തിൽ കാടുകളുള്ളത് കുറച്ച് തണുപ്പിൽ സ്ഥലമൊക്കെ ആയിട്ട് നമ്മൾ വയനാട്ടിൽ വന്നതാണ്. അപ്പോൾ 3 ദിവസത്തെ പ്രോഗ്രാമാണ് നമുക്കുള്ളത്. 3 ദിവസത്തെ പ്രോഗ്രാമിൽ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കാണുക, കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക. 2-ാം ദിവസം 3-ാം ദിവസം വേണമെങ്കിൽ നമുക്ക് ഒരുങ്ങി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാനൊക്കെ പോകാൻ പ്ലാനുണ്ട്. നമ്മൾ കേട്ടത് പൊരുതപ്പെട്ട സാധനങ്ങളൊക്കെ ലോക്ക്ഡൗൺ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങൾ പൊരുതപ്പെട്ട് ഓപ്പണാണ്. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വയനാട്ടിൽ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഹാഫിസ് എന്ന് പറയും, അവനും അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അവരും കൂടിയും നമ്മൾ കാണണം, മീറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഏതായാലും നമുക്ക് പോവാം. വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിവാരത്താണുള്ളത്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കയറാൻ വിചാരിച്ചു. കൂടെ നമുക്ക് ഇപ്പം എന്തായാലും ഇത് പഴംപൊരി ഉണ്ട്, പിന്നെ കേക്ക് ഉണ്ട്. നമ്മളവിടെ കേക്ക് എന്ന് പറയും, തരി കേക്ക് എന്ന് പറയും, റവ കേക്ക് എന്നൊക്കെ പറയും. ചില നാട്ടിൽ ഇത് വെട്ട് കേക്ക് എന്ന് പറയും. എന്തായാലും പഴംപൊരി കിടലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മേലെ പോയിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ കാടമുട്ട തിന്നാൻ കിട്ടുമോ എന്ന് നോക്കാം. ഉറപ്പില്ല, അവിടെയൊക്കെ ലോക്കാണെന്നാണ് കേട്ടത്. ഏതായാലും കാടമുട്ട കിട്ടിയില്ല, അവിടെ ലോക്കാണ് സംഭവം. ഏതായാലും നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് ആര്യഭവനിലാണ്. അപ്പോൾ ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ സ്റ്റോപ്പേതാണ്. അപ്പോൾ പേരൊക്കെ എഴുതി ഞാൻ ഉള്ളിൽ കയറി. അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കണം. അപ്പോൾ ചേച്ചി ഉള്ളിലാണ്, അടുക്കളയിലാണ്. അടുക്കളയിലാണ് അവരല്ലത്, കാരണം ഒരു വീട്ടിലെ ആളുകളാണ് ശരിക്കും നടത്തുന്ന തോന്നുന്നത്. നമ്മൾ വാഴയിൽ വന്നു, പുട്ട് അനി വൈഫ് ഓർഡർ ചെയ്തത്. ആ അവിടെ തന്നെ ഞാൻ ഇഡ്ഡലി ഓർഡർ ചെയ്തു, അനിയും പൂരി ഓർഡർ ചെയ്തു. എല്ലാം ഓർഡർ ചെയ്ത് നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പം കടലക്കറി ഉണ്ട്, ബാജി ഉണ്ട്, പിന്നെ നമ്മൾ ചായ ഡെഫിനറ്റ്ലി ഓർഡർ ചെയ്യും. ഇഡ്ഡലി കൊള്ളാട്ടോ, ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഒക്കെയാണ്. ചട്നിയും ഇതും കുറച്ച് എരിവ് കൂടുതലാണ്, നമ്മളെ സാമ്പാറും ചട്നിക്കൊക്കെ. ഇഡ്ഡലി സംഭവം രസം കേട്ടോ, ഈ സാമ്പാറും ചട്നിയും കുറച്ച് എരിവ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ഈ പൂരി, ഈ പൂരിൻ്റെ പ്രത്യേകിച്ചാൽ അങ്ങ് കൊള്ളച്ചിട്ടില്ല എന്നൊരു ചെറിയ നെഗറ്റീവ് എനിക്ക് പറയേണ്ടതുണ്ട്. പക്ഷെ ബാജിയൊക്കെ ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പുട്ടാണല്ലത്, ആ വൈഫാണ് പുട്ട് വാങ്ങിയത്. ഓളതൊന്ന് നിന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. പുട്ട് കടലിൻ്റെ കടലക്കറി ഇത്തിരി ലിക്വിഡ് ആണെങ്കിലും നമ്മുടെ പുട്ടിൻ്റെ കൂടെ പെർഫെക്റ്റാണ്. ഈ പുട്ടിന് കറി തികച്ചാൽ തികയില്ല എന്നൊരു ചൊല്ലുണ്ട്, പക്ഷെ കിടന കടലക്കറി ഒരു പ്രത്യേക ഫീലുണ്ട്, പ്രത്യേക ടേസ്റ്റുണ്ട് ഇതിന്. ഒരു ചായ കുടിച്ച് നമുക്ക് ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാം. എന്തായാലും വൈഫ് കാശ് കൊടുക്കാത്ത അപ്പോഴൊക്കെ നമുക്ക് പോയിട്ട് റിവ്യൂ പറയാം. അപ്പോൾ കാണുള്ള ആര്യഭവനിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോൾ ഫുഡ് എന്താണ് അഭിപ്രായം എന്ന് ഞാൻ പറയാം. ഞാൻ വണ്ടി കയറുന്നത് വെച്ചാൽ സൗണ്ട് പ്രൂഫാണ്, എൻ്റെ അടുത്ത് മൈക്കൊന്നുമില്ല. അപ്പോൾ ഭക്ഷണം എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആവറേജ് നല്ല ഭക്ഷണം തന്നെയാണ്. ഒരു വീട്ടിലെ സ്ത്രീകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കും നല്ല ഭക്ഷണമായിട്ട് കൺസിഡർ ചെയ്യാം. പോണ വഴിക്ക് നമുക്ക് എന്താ പറയുക, ഹൈജീനിക് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകണം തോന്നുകയാണെങ്കിൽ കയറാൻ പറ്റിയ സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സോ പ്രോ ഫുഡ് ബ്ലോഗർ എന്നല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. അതായത് എനിക്ക് ആ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. വില എത്രയെന്ന് ഞാൻ പറയാം, ഞാൻ അല്ലെങ്കിൽ ഒന്ന് എഴുതി കാണിക്കേണ്ടത് എവിടെയെങ്കിലുമൊക്കെ. കാരണം എന്താ വെച്ചാൽ പൈസ കൊടുത്തിട്ടില്ല, വൈഫോടെ പൈസ കൊടുക്കുന്നുണ്ട്, കൊടുത്തിട്ട് പുള്ളിക്കാർക്ക് വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ പോകുന്നത് റൂമിലേക്കാണ്. റൂം കൽപ്പറ്റ ഭാഗത്ത് എവിടെയാണ് നമ്മൾ റൂം എടുത്തിരുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെയും അതുപോലെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷനൊക്കെ അടിയിൽ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് നോക്കാവുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു ടെൻറ്റ് സെറ്റപ്പാണ് നമുക്കുള്ളത്. നമ്മൾ ഒരുപാടൊന്നും കാശ് ചിലവാക്കാതെ ടെൻറ്റ് എടുക്കാൻ കാരണം ഞാൻ പിന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ സെറ്റപ്പായി വരുന്നുള്ളൂ. കുറച്ച് ലോക്ക്ഡൗൺ, അതായത് ഈ ക്വാറൻറ്റീനും കൊറോണയൊക്കെ കാരണം കുറച്ച് കാലം അടഞ്ഞു കിടന്നതിൻ്റെ കുറേ കുഴപ്പങ്ങളുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. സംഭവം നല്ല ലൊക്കേഷനൊക്കെ ആട്ടോ.
അപ്പോൾ റൂമ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ റൂമിൻ്റെ സെറ്റപ്പ് ഏകദേശം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു ടെൻ്റ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് പൈസ മുടക്കി ഒരു എന്താ പറയുക ഒരു റിസോർട്ടൊക്കെ എടുത്ത് അതിൽ നമുക്കൊരു ദിവസമോ രണ്ട് ദിവസമൊക്കെ ലാവിഷ്യം നിൽക്കാൻ താല്പര്യമായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് സ്ഥലത്ത് യാത്ര ചെയ്യാണ്ട് വണ്ടിയിലാണെങ്കിൽ അങ്ങനെ വെച്ചാൽ ഒന്ന് കറങ്ങണം താല്പര്യം. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമല്ലേ വർക്ക് ഫ്രം ഹോമായിട്ട് വീട്ടിൽ അടഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം പ്രിഫർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ലെസ് എക്സ്പെൻസീവ് ആയ സ്ഥലത്ത് നമ്മൾ പ്രിഫർ ചെയ്യാനുള്ള പ്രധാന കാരണം. അപ്പോൾ ഇനി നമ്മൾ പ്ലാൻ വെച്ചാൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ച് വീട്ടിൽ എവിടേക്ക് സ്ഥലം കാണാൻ പറ്റും എവിടെയൊക്കെ പോകുക എന്നാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും ഫ്രഷ് ആയിക്കൊണ്ടിരിക്കണം. ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങും. അപ്പം നമ്മൾ ശ്രുതി ഹോട്ടലെത്തി. അപ്പോൾ ഇവിടുത്തെ ലഞ്ചാണ് പ്രത്യേകത. ലഞ്ചിനേക്കാളും ഇവിടെ അച്ചാറുകൾ ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രുതി ഹോട്ടലും അതിൻ്റെ അഡ്രസ്സും അതിൻ്റെ ലൊക്കേഷനും ഞാൻ താഴെ കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പിങ് ചെയ്യണം കേട്ടോ, കമൻ്റൊക്കെ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതാണ് അച്ചാറുകൾ. പലതരം അച്ചാറ്, ഫ്രൂട്ട്സിൻ്റെ അച്ചാറ്, പനീറിൻ്റെ അച്ചാറ്, കറിവേപ്പലിൻ്റെ അച്ചാറ്, മീൻ അച്ചാറ്, ഇറച്ചി അച്ചാറ്, വെളുത്തുള്ളി അച്ചാറ്, അങ്ങനെ 150 തരം അച്ചാറുകൾ മിനിമം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. സംഭവം കിട്ടിലാണ്, പക്ഷെ നമുക്ക് വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ സാമ്പിളായിട്ട് നമുക്ക് രണ്ട് അച്ചാർ ചോറ് നമ്മൾ തരാമെന്നൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പഴയ കടയാണ് ഇവിടെ. എബിൻ നമ്മളെ ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ എബിൻ ചേട്ട വന്നിട്ട് വീട് ചെയ്തിട്ടൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കാണുന്ന ലളിത ചേച്ചിട്ടോ, പുള്ളിക്കാരത്തെയാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൺ. പിന്നെ ഈ രാജേട്ടൻ, രാജേട്ടൻ നമുക്ക് ചമ്മന്തി വളമ്പിക്കൊണ്ടിരിക്കണം ഇവിടെ. എന്താ പറഞ്ഞത്? അപ്പോൾ ഇതാണ് എൻ്റെ സ്പെഷ്യൽ ചട്നി നമുക്ക് തന്നത്. ചട്നി എന്ന് പറയാൻ പറ്റില്ല, അച്ചാർ എന്ന് പറയാം. ഇത് കറിവേപ്പിലിൻ്റെ അച്ചാറാണ് അത്ര. കറിവേപ്പില വെച്ച അച്ചാറ്. ഒരു ബേസിക് മീലാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം ഈ ചോറും അച്ചാറും ഉപ്പേരിയും അല്ല, ഒരു ബേസിക് ചോറ്. പച്ചമുളകിൻ്റെ ഒരു തരം ചമ്മന്തി പോലെ, പക്ഷേ ഇത് ഇത് കറിവേപ്പില അല്ലേ? കറിവേപ്പില. ചോറിൻ്റെ കൂടെ സാമ്പാറും മീൻ കറിയാണ് മെയിനായിട്ട് ഒഴിച്ചു കറി ഇവിടെ കൊടുക്കുന്നത്. പിന്നെ സ്പെഷ്യലി ബീഫ് ബോട്ടിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മീനാണ് ഓർഡർ ചെയ്തത്. ഒരൊറ്റ മീനെ പറഞ്ഞിട്ടുള്ളൂ, കാരണം ടേസ്റ്റ് നോക്കാം, എനിക്ക് ഒരുപാട് കഴിക്കേണ്ട ആവശ്യമില്ല. മീനൊരു ആവറേജ്. എനിക്ക് ഒരുപാട് ടേസ്റ്റ് ഒന്നും ഇല്ല, കാരണം അതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചോറും സാമ്പാർ തന്നെ. ആ മീൻ കറി കിടലേന്ന്, കൊടമ്പുളിട്ട മീൻ കറി പൊള്ളിക്കും. ചേട്ടൻ പേരെന്താ പറഞ്ഞേ? രാജനോ. അപ്പോൾ ഇതാണ് രാജേട്ടൻ. പുള്ളിക്കാരൻ പറഞ്ഞ 36 തരം മരുന്ന് കൂട്ടിയിട്ടാണ് ഈ വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ലളിതേച്ചിയും നമ്മുടെ രാജേട്ടനും നമുക്ക് പോയപ്പോൾ കുറച്ച് സ്നേഹത്തിൻ്റെ മുകളിൽ കുറച്ച് മുട്ടായൊക്കെ കൈ തന്നു. ലീല ചേച്ചി, പിന്നെ രാജേട്ടൻ, രണ്ടുപേരും നല്ല എന്താ പറയുക സ്വന്തം വീട്ടിലേക്ക് ചെന്ന പോലെയാണ് ഭക്ഷണം നമ്മളെ വളമ്പി തരുന്നത്. അതിനാണ് വളരെ വലിയ സന്തോഷം. ഓരോ ഫേമസ് ആയിട്ടുള്ള എന്താ പറയുക ഈർക്കിളി അച്ചാറ്, അതുപോലെ തന്നെ റോസ് അച്ചാറ്, ഈ രണ്ട് സാധനം അവിടെ ഇല്ല, സ്റ്റോക്കില്ല. ഒരുപാട് അച്ചാറുകളുണ്ട്, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ചോറിൻ്റെ 50 രൂപ ചോറിനും 90 രൂപ മീനിനും ഞാൻ കൊടുത്തത്. ചോറിൻ്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ്, ലൈക്ക് ഗുഡ്. രണ്ട് സ്പെഷ്യൽ അച്ചാർ ഞങ്ങൾക്ക് തന്നു. ഒരു എന്താ പറയുക ഒരു മിൻറ്റ് അച്ചാറും പിന്നെ കറിവേപ്പിലിൻ്റെ അച്ചാറും, രണ്ടും അടിപൊളിയായിരുന്നു. ഗസ്റ്റിനെ നമ്മൾ എങ്ങനെ നോക്കണം എന്ന് പറയുന്ന ഒരു രീതി നമുക്കിവിടെ മനസ്സിലാവും. അവർക്ക് ബിസിനസ്സായിരിക്കും, പക്ഷേ ബിസിനസ്സാണെങ്കിലും പണം മാത്രമല്ല, വരുന്ന ആൾ അതിഥിയാണെന്ന് എങ്ങനെ നമ്മളോട് പറഞ്ഞ് പറയാം, അവർക്ക് ആക്ഷനിലൂടെ പറയാൻ ഒരു തെളിയിച്ചാണ് സംഭവം. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കുന്ന രീതി, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളമ്പി തരുന്ന രീതി, അത് വേണോ ഇത് വേണോ, നിങ്ങൾ എവിടുന്നാ വരുന്നത്, എന്താണ് പരിപാടി, ഇവിടെ വേറെ കുറേ ആൾക്കാർ വന്നിരുന്നു, അങ്ങനെ എല്ലാവരോടും ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ചെയ്യാൻ ഇവരെ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എത്തിയിട്ട് അവരോടൊക്കെ സംസാരിക്കും, നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ കൊറോണ ഇഷ്യൂ ഒന്നും ഇല്ല, എങ്കിലും എല്ലാവരും സേഫ്റ്റിയോട് കൂടിയാണ് ഇവിടെ വരുന്നത്. എല്ലാവരും പേരൊക്കെ എഴുതി സേഫ് ഡിസ്റ്റൻസ് ഇരുത്തിയിട്ടൊക്കെ അത് ചെയ്യുന്നുണ്ട്. 1 by 1 ആയിട്ടൊക്കെ കയറ്റി വിടുന്നൊന്നും, എല്ലാവരും പെട്ടെന്ന് കയറ്റി വിടുന്നൊന്നുമില്ല. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ശ്രുതി ഹോട്ടലിലെത്തി, ഭക്ഷണം കഴിച്ചു. ഇനി നമുക്ക് എന്ത് പോകുന്ന എവിടെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. തിരുനെല്ലിയിലെ ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഐഡിയ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം അഞ്ചുകുന്നിലൊരു ബീഫ്, സ്പെഷ്യൽ ബീഫ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നില്ല, കാരണം നമ്മളിപ്പോൾ ഫാമിലി ഉണ്ട്, അവർക്ക് ഭക്ഷണത്തിൻ്റെ ഒപ്പം എന്തിനും കാണണം. അപ്പം നമ്മൾ ചിലപ്പം തോൽപ്പെട്ടിയിലില്ല, വൈറ്റ് സാഞ്ചുറിയിൽ ജസ്റ്റ് സഫാരിക്ക് പോകണമെന്നുണ്ട്. 3 മണിയാകുമ്പോൾ എത്ര, ഇപ്പോൾ 2:30 ആയിക്കണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. യാത്രേൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കാം.